ഹായ് ഫ്രണ്ട്സ്, പിങ്കീസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്രേപ്പ് ജാസ്മിൻ അല്ലെങ്കിൽ നന്ദ്യാർ വട്ടം മിനിയേച്ചർ എന്ന ചെടിയുടെ കെയറിങ്ങിനെ കുറിച്ചാണ്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പണ്ടൊക്കെ മിക്ക വീടുകളിലും നല്ല മണമുള്ള പൂക്കളോടുകൂടിയ നന്ദ്യാർ വട്ടം ചെടിയുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചെടി ചുരുക്കം ചില വീടുകളിൽ മാത്രം ഒതുങ്ങിക്കൂടി. ഇപ്പോൾ ആ സ്ഥാനത്ത് മിനിയേച്ചർ നന്ദ്യാർ വട്ടം ചെടിയാണ് എല്ലാവരുടെയും പൂത്തോട്ടങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത്. നല്ല കടും പച്ച നിറത്തിലുള്ള ചെറിയ ഇലകളും വെള്ള നിറത്തിൽ 5 ഇതളോടുകൂടിയ പൂക്കളുമാണ് ഇതിൻ്റെ ഭംഗി കൂട്ടുന്നത്. നല്ലൊരു ഫ്രഷ് ലുക്കാണ് കാണാൻ. വർഷം മുഴുവനും പൂക്കൾ തരുന്ന ചെടിയാണ് ഈ നന്ദ്യാർ വട്ടം ചെടി. ഇതിൽ ഓരോ കുലയിലും 7 മൊട്ടും പൂക്കളും മൊട്ടുകളോടുകൂടി നമ്മൾക്ക് കാണാൻ സാധിക്കും. പുൽത്തകിടിയുടെ സൈഡിൽ ബോർഡറായിട്ടും ഈ ചെടി വയ്ക്കാറുണ്ട്. നല്ല വെയിൽ കിട്ടുന്നിടത്ത് വേണം നമ്മൾ ഇത് വയ്ക്കാൻ. നല്ല വെയിൽ കിട്ടിയില്ലെങ്കിൽ ഇതിന് പൂക്കൾ കുറവായിരിക്കും. ഇത് നല്ല വെയിലത്ത് നിൽക്കുന്നതിനാൽ നന്നായി നനച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ അധികം കീടശല്യങ്ങളൊന്നും ഇല്ലാത്തൊരു ചെടിയാണിത്. പിന്നെ മഴക്കാലമായാൽ ഇതിൻ്റെ ഇലകൾ മഞ്ഞളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആൻറ്റി ഫംഗൽ പൗഡർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി, അതൊക്കെ മാറിക്കിട്ടും. ഇതിൻ്റെ ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് കുറേ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒന്നാമത്തെ രീതി, ഇതിൻ്റെ തണ്ട് കട്ട് ചെയ്ത് മണ്ണിൽ നട്ട് നമുക്ക് വേര് പിടിപ്പിക്കാം. അത് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് വെള്ളത്തിലിറക്കി വേര് പിടിപ്പിച്ചും ഈ ചെടി വളർത്താവുന്നതാണ്. അതിനായി നമുക്ക് അധികം മൂക്കാത്ത ഒരു തണ്ട് വേണം തിരഞ്ഞെടുക്കാൻ. ഒത്തിരി മൂത്ത തണ്ടായി പോകരുത്. ഇതേപോലെ ഒരു തണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ വെച്ച് വേര് പിടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. അതിനായി ഞാനൊരു ഗ്ലാസ് വെള്ളമെടുക്കുന്നു. ഈ വെള്ളത്തിലേക്ക് ഞാൻ ഈ കട്ട് ചെയ്ത തണ്ട് ഇറക്കി വെക്കുകയാണ്. ഇനി ഈ ചെടി നമ്മൾ വെക്കുമ്പോൾ കുറച്ച് പ്രകാശം കിട്ടുന്നിടത്ത് വേണം നമ്മൾ വെക്കാൻ, എങ്കിലേ ഈ ചെടി പെട്ടെന്ന് വേര് പിടിക്കൂ. ഈ ചെടി കുറച്ച് തണ്ടിന് കുറച്ച് കട്ടിയുള്ളതിനാൽ ഒരു 15 മുതൽ 20 ദിവസം വരെ എടുക്കും ഇതിന് വേര് വരാൻ. ഇനി ഞാൻ ഇതേപോലെ വേര് പിടിപ്പിക്കാൻ വെച്ചിരുന്ന ഒരു ചെടി ഞാൻ കാണിച്ചു തരാം. ദേ അതിനകത്ത് വേര് വന്ന് നിൽക്കുന്നുണ്ടല്ലേ, കണ്ടില്ലേ. ഇനി ഇത് നമുക്ക് ചട്ടിയിലേക്ക് മാറ്റാം. അതിനായി നമ്മൾ മണ്ണൊരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല ലൂസുള്ള മണ്ണിൽ വേണം നടാൻ. ഈ മണ്ണ് സെറ്റായിട്ടിരുന്ന് കഴിഞ്ഞാൽ ഈ ചെടി ഇവിടെ വേര് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനുവേണ്ടി ഞാൻ മണ്ണ്, മണൽ, ചാണകപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത ഒരു പൊട്ടി മിക്സാണ് എടുത്തിരിക്കുന്നത്. ഇതേപോലെ നല്ല ലൂസായിട്ടിരിക്കണം. ഇതിനകത്ത് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറക്കി കളയാം. ഇനി ഇതിലേക്ക് നമുക്ക് വേര് പിടിച്ച ഈ നമ്പ്യാർ വട്ടം ചെടിയുടെ തൈ നമുക്ക് നട്ടുവെക്കാം. ഇനി അല്പം വെള്ളം കൂടി നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വേര് നന്നായി മണ്ണിൽ പിടിക്കുന്നത് വരെ നമുക്ക് ഒരു ഷേഡുള്ള സ്ഥലത്ത് വേണം ഇത് കൊണ്ടുവെക്കാം. ഇനി ഈ ചെടിയുടെ വളർച്ച അനുസരിച്ച് നമുക്ക് വലിയ പോട്ടിലേക്കോ നിലത്തോ നടാവുന്നതാണ്. നമ്മൾ ആദ്യം നട്ടപ്പോഴേ ചാണകപ്പൊടി ഇട്ടാണ് നട്ടത്. ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് എല്ലുപൊടിയോ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. ഇത് വലുതാകുന്നവരം വരെ ഉള്ള ഒരു കെയറിൻ്റെ ആവശ്യമേ ഉള്ളൂ. വലുതായതിനു ശേഷം വലിയ കെയറൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് നട്ടു നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.